ഭീകരതയ്ക്ക് മതമില്ലെന്നും ഭീകരതയെ പുകഴ്ത്തുന്ന സാമ്രാജ്യ ശക്തികളെല്ലാം തിരിച്ചറിയണമെന്നും പി കെ ശശി എം എൽ എ അഭിപ്രായപ്പെട്ടു. എല്ലാവിധ ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരായി മാനവികത ഉയർത്തിക്കാട്ടി മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്ന വലിയ പ്രസ്ഥാനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ടാണ് പി കെ ശശി എം എൽ എ ആമുഖ പ്രസംഗം ആരംഭിച്ചത്. ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു ഭീകരതയ്ക്കും മതമില്ലെന്നും ഭീകരത വളർത്തുന്നത് ചില സാമ്രാജ്യ ശക്തികളാണെന്നും ഇത് നാം തിരിച്ചറിയണമെന്നും പി കെ ശശി എം എൽ എ അഭിപ്രായപ്പെട്ടു. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഭീകരതയുടെ വിത്ത് വിതച്ചത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും യുദ്ധങ്ങൾ ഉണ്ടാക്കി യുദ്ധത്തിന്റെ കെടുതികൾ അഴിച്ചുവിട്ടത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. കാരണം സാമ്രാജ്യത്വത്തിന് ആത്യന്തികമായി ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ, അത് മൂലധനത്തിന്റെ താല്പര്യമാണ്, അത് ധനമൂലധനത്തിന്റെ താല്പര്യമാണ്, ലാഭമാണ്. എവിടെ ലാഭം കിട്ടും, ആ ലാഭത്തിന് വേണ്ടി ഏത് മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനവും നടത്താൻ ഒരു മടിയും കാണിക്കാത്ത വിനാശകാരിയായ ശത്രുവിനെ ശക്തിയാണ് സാമ്രാജ്യത്വം എന്ന നല്ല ധാരണ നമുക്കുണ്ടാകണം. കേരള ജനതയുടെ മനസ്സ് ഈ വലിയ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാവുമെന്നും ആർക്കും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കണമെന്നും ആര് കല്ലെറിഞ്ഞ് തകർക്കാൻ നോക്കിയാലും നടക്കില്ലെന്നും ഇത് ഹിമാലയമാണെന്നും കല്ലെറിഞ്ഞവന്റെ കൈ ഉളുക്കുമെന്നും പി കെ ശശി എം എൽ എ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഈ കേരളീയ സമൂഹത്തിൽ ജീവവായുവിനെ പോലെ പരിഗണിക്കപ്പെടേണ്ട ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, മതനിരപേക്ഷതയുടെ ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമൂഹത്തിന്റെ പൊതുമുന്നേറ്റത്തിൽ കേരളത്തിലെ മുസ്ലിം കേരളത്തെ അണിനിരത്താൻ നേതൃത്വം കൊടുക്കുന്ന, ആത്മാഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്ന ഈ വലിയ മനുഷ്യൻ കാന്തപുരം എ പി അബൂബക്കർ മുസലിയ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഉണ്ടാകും. കേരളീയ സമൂഹത്തിന്റെ മനസ്സ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉണ്ടാകും. കല്ലെറിയേണ്ടവർ കല്ലെറിയട്ടെ. ഇതൊരു ഹിമാലയ പർവ്വതമാണ്, ഇതൊരു ഹിമാലയ പർവ്വതമാണ്. ഈ ഹിമാലയ പർവ്വതത്തിനെതിരായി കല്ലെറിഞ്ഞാൽ കല്ലെറിയുന്നവന്റെ കൈയുടുക്കുമെന്ന് വിൽക്കവിഞ്ഞ ഒന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ഈ മഹാസമ്മേളനത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു.